നമസ്കാരം. എൻ എസ് എസ് നിലവിൽ ആരോടൊപ്പമെന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങി കേൾക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ സംഭവവികാസങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത്, ഇക്കഴിഞ്ഞ ജനുവരി ആദ്യവാരം നടന്ന മന്നൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് വിപുലമായ ആഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കി നേരിയ തോതിൽ പരിപാടികളെല്ലാം നടത്തി ഏറ്റവും ഒടുവിൽ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിൽ അനുസ്മരണ യോഗമൊക്കെ ചേർന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടുകളിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നന്മയെ ചൂണ്ടിക്കാട്ടി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിന് ഇപ്പോൾ സുകുമാരൻ നായർ നന്ദി അറിയിച്ചിരിക്കുകയാണ്. സുകുമാരൻ നായർ നന്ദി അറിയിച്ചതിന് പുറമെ എൻ എസ് എസിന്റെ ഔദ്യോഗിക മാസികയായ സർവീസസിൽ ഇതിനെ സംബന്ധിച്ച് ഒരു മുഖപ്രസംഗം കൂടി എഴുതിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമല്ല, പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സാമുദായിക ആചാര്യനെ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ അനുസ്മരണം അറിയിച്ചുകൊണ്ട് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഒരു രാഷ്ട്രീയവുമല്ല, അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സാമുദായിക സംഘടനയോട് കാണിച്ച മര്യാദയുടെ പേരിൽ തന്നെ പരിഗണിക്കാം. എന്നാൽ ആ വിഷയത്തെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുകുമാരൻ നായർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ എൻ എസ് എസ് എങ്ങോട്ടേക്കാണ്, അല്ലെങ്കിൽ സമദൂരമാണോ ശരിദൂരമാണോ എൻ എസ് എസ് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യം നിലനിൽക്കെ കെ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നീക്കം, അതായത് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സുകുമാരൻ നായർ എഴുതിയ കത്ത് ഇപ്പോൾ കെ സുരേന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പ്രധാനമന്ത്രി ചെയ്യുന്നതും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അപ്പോ യു ഡി എഫ് നേതാക്കളോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ സുകുമാരൻ നായർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അപ്പോൾ യു ഡി എഫ് നേതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചു കാലമായി സുകുമാരൻ നായരെ കാണാൻ ശ്രമിക്കുന്നു, കാണാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ പല ആവർത്തി പല സോഴ്സ് മുഖേന പെരിന്തയിലെത്തി ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കണമെന്ന റിക്വസ്റ്റുമായി സുകുമാരൻ നായരെ കാണാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇങ്ങോട്ടേക്ക് ആരും വരണ്ട എന്ന നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിച്ചത്. ആ സുകുമാരൻ നായരാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ആ കത്ത് കെ സുരേന്ദ്രന് കിട്ടുകയാണ്. ഔദ്യോഗിക മാസികയായ സർവീസസിലൂടെ ആ കത്ത് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ ഇട്ടതിലൂടെ എൻ എസ് എസ് ബി ജെ പി ക്യാമ്പിലേക്കാണ് എന്നുള്ള സന്ദേശം കൃത്യമായി വെളിവാകുന്നുണ്ട്. ഇത് എല്ലാരെയുമല്ല, സംഘടനയുടെ കാര്യമാണ്. സംഘടനയുടെ കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നയപൂർവ്വം പരിഗണിച്ച സംഘടനയാണ് ബി ജെ പി എന്നുള്ള അവകാശവാദം എൻ എസ് എസിനുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ചായ് ഉണ്ടായിരുന്നു എന്ന തോന്നലിനപ്പുറം ബി ജെ പി ക്യാമ്പിൽ തന്നെയാണ് എൻ എസ് എസ് എത്തിപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ഇതിലൂടെ പുറത്തു വരികയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പുതിയ രാഷ്ട്രീയ നീക്കം ഉണ്ടായിട്ടുള്ളത്. ഇത് ഇവിടെ അവസാനിച്ചിട്ടില്ല. അതായത്, ഈ അടുത്ത് തന്നെ ആലപ്പുഴ ബൈപ്പാസ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഉദ്ഘാടന പരിപാടിയുണ്ട്. ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് മുഖ്യ അതിഥിയായി എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം കേരളത്തിൽ ഇതിന്റെ ഉദ്ഘാടന വേളയിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ പെരുന്നയിലെത്തിച്ച് സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമെന്ന് കെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോ ഇതിലെല്ലാം രാഷ്ട്രീയമില്ലെന്നാണോ പറയേണ്ടത്? ഈ പറഞ്ഞ യു ഡി എഫ് നേതൃത്വവുമായി സുകുമാരൻ നായർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ അകൽച്ചയുണ്ട് എന്നത് സംബന്ധിക്കുന്ന പല വാർത്തകളും പുറത്തു വരികയുണ്ടായി. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണമാണ്. കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയില്ല. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സുകുമാരൻ നായരെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരണ്ട, ആരുമായി സന്ദർശനമില്ല എന്നുള്ള തരത്തിൽ പ്രതികരണം നൽകിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണിപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ കത്ത് പുറത്തു വരികയാണ്. ബി ജെ പിയുടെ നേതാവും സർവോപരി പ്രധാനമന്ത്രിക്കും അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുള്ള ഒരു കത്തും അയച്ചിട്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. മന്നത്ത് പത്മനാഭനെ പോലെയുള്ള നായർ സമുദായത്തിന്റെ സമുന്നത നേതാവിന്റെ ഒരു ഓർമ്മ ദിനം ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ശ്രദ്ധയുണ്ടാക്കാനായി പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പോസ്റ്റുകൾ സഹായിച്ചു എന്ന് അദ്ദേഹം തുറന്ന കത്തിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അറിയിക്കുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു മൃദു സമീപനം ബി ജെ പിയോട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എൻ എസ് എസിന്റെ ഈ നീക്കം തന്നെ ഒരുപാട് പേർക്ക് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം കൂടി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അതായത്, ഒരു സാമുദായിക ആചാര്യനെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ
അവരുടെ പദവി വെച്ചിട്ട് അതിനെ അംഗീകരിക്കുകയും അതിനെ അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തിരിച്ച് സാമുദായിക സംഘടന ഒന്നടങ്കം നന്ദി അറിയിക്കുമ്പോൾ സ്വാഭാവികമായി അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലൂടെ കുറേയേറെ പേരെങ്കിലും വീണ്ടും ബി ജെ പിയോട് അടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാലാകാലങ്ങളിൽ തന്നെ എൻ എസ് എസിന് ബി ജെ പിയോട് ഒരു ചായവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. എത്ര ചോദിച്ചാലും ഒരുപക്ഷെ സുകുമാരൻ നായർ അത് സമ്മതിച്ചു തരത്തില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനൻ രാജശേഖരനെ ജയിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. വട്ടിയൂർക്കാവിൽ കുമ്മനൻ രാജശേഖരൻ മത്സരിക്കാതെ കെ വിജയകുമാറിനെ ജയിപ്പിക്കാൻ എൻ എസ് എസ് നേരിട്ട് പ്രഖ്യാപനം നടത്തി അതിനുവേണ്ടി പ്രചരണം നടത്തി തോൽക്കുന്നൊരു സാഹചര്യം അവിടെയുണ്ടായി. അത്തരത്തിൽ പല പല ഉദാഹരണങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. സുകുമാരൻ നായർ വീണ്ടും ഒരു നീക്കം കൂടി നടത്തി തന്റെ രാഷ്ട്രീയം വെളിവാക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. അതിനെ കെ സുരേന്ദ്രൻ കൂടി ഏറ്റുപിടിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥമെന്നുള്ള കാര്യം എല്ലാവർക്കും വെളിവാകുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് എൻ എസ് എസിനെ ബി ജെ പി ക്യാമ്പിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം, അല്ലാതെ അതിൽ മറ്റ് രാഷ്ട്രീയ നേട്ടമൊന്നും ഇല്ല എന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും സാമാന്യ രാഷ്ട്രീയ ബോധത്തിന്റെ പേരിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ നേതാക്കന്മാർക്ക് ഏത് തരത്തിൽ ഉത്തരം നൽകാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഈ പറഞ്ഞ നേതാക്കന്മാർ തന്നെ എന്തുകൊണ്ട് യു ഡി എഫ് നേതാക്കളെ കാണാൻ തയ്യാറാകാത്ത സുകുമാരൻ നായർ എൻ എസ് എസിന്റെ ഔദ്യോഗിക മാസികയിൽ ഒരു ബി ജെ പി പ്രധാനമന്ത്രിയെ കുറിച്ച് അനുകൂല നിലപാട് സ്വീകരിച്ച് തുറന്ന കത്തെഴുതുക, അതിൽ മുഖപ്രസംഗം എഴുതുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൽ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയം കാണാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് പെരുന്നയിലേക്ക് വന്നാൽ എന്തായിരിക്കും സമീപനം? കാണാൻ കൂട്ടാക്കാത്തൊരു അവസരമുണ്ടാകും. പക്ഷെ അങ്ങനെ വരുമെന്നല്ല പറയുന്നത്. ബി ജെ പിക്ക് ഈ സംസ്ഥാനത്ത് കാലുറപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇപ്പോൾ സുകുമാരൻ നായർ ഒരു വഴി തുറന്നിരിക്കുന്നു. അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അരയും തലയും മുറുക്കി അവർ കളത്തിലിറങ്ങുന്ന ഒരു രംഗമാണുള്ളത്. കാര്യം ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും രണ്ട് മൂന്ന് സീറ്റ് പിടിക്കാനായില്ലെങ്കിൽ ബി ജെ പി ഈ നാട്ടിൽ വളരുമെന്നുള്ളത് കേന്ദ്ര നേതൃത്വം പോലും എഴുതി തള്ളാൻ പോകുന്ന ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് അവർക്ക് ഏത് വഴിയായിരുന്നാലും ഇവിടേക്ക് സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ഓടിപ്പായുകയാണ്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിനോട് ഒരു അതൃപ്തി ഉണ്ടാവാൻ കാരണം സുകുമാരൻ നായരുടെ ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നുള്ള കാര്യം. പക്ഷേ ഘടകകക്ഷികൾക്കൊന്നും ചെന്നിത്തലയെ താല്പര്യവുമില്ല. അപ്പോ ഒരു എൻ എസ് എസ്കാരനായ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുന്നില്ല എന്ന പരിഭവം സുകുമാരൻ നായർക്കുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. രമേശ് ചെന്നിത്തലയെ ഒരു കാലത്ത് താക്കോൽ സ്ഥാനത്ത് എത്തിച്ചത് ആരാണ് എന്നുള്ള കാര്യവും ഈ നാട്ടിൽ എല്ലാവർക്കും പരസ്യമായിട്ടുള്ള കാര്യമാകുമ്പോൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹം വിട്ടുമാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ യു ഡി എഫ് നേതാക്കളെ നേരിട്ട് കാണാൻ തയ്യാറാകാത്തത് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യമല്ലേ? ആ നിലയ്ക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കുക, എൻ എസ് എസിന്റെ വോട്ട് സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. എൻ എസ് എസ് ഏകദേശം ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വെളിവാക്കുന്ന പല ഉദാഹരണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതലായി പുറത്തു വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. കാലാകാലങ്ങളിൽ യു ഡി എഫിന്റെ ഉറച്ച വോട്ടുകളായിരുന്നു എൻ എസ് എസ് എന്ന് പറയുന്നത്. എൻ എസ് എസിന്റെ വോട്ടുകൾ വളരെ നിർണായകമായ പല മേഖലകളിലും പലപ്പോഴും കോൺഗ്രസ് അത് നേടിയെടുത്ത് കരുത്ത് കാട്ടിയിട്ടുള്ളതാണ്. ഇപ്പോ ആ വോട്ടുകൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോകുന്നത് ആർക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. അപ്പോ പെരുന്നയിൽ പോയി നിന്ന് കാട് പിടിക്കാതെ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ കയറിപ്പറ്റാമെന്ന് ചിന്തിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ പോയി ഈ ആട്ടിറക്കി വിടുന്ന നാണക്കേടും പേറി ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ നിങ്ങൾ വികൃതരാകുകയാണ്. അതിനേക്കാൾ നല്ലത് ഒരാൾ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ പിന്തുണയ്ക്കുക. അവർക്ക് അതാണ് നിലപാടെങ്കിൽ നിങ്ങൾ പോയി കാണാൻ തയ്യാറാകുമ്പോഴും അദ്ദേഹം കാണാൻ തയ്യാറല്ലെങ്കിൽ എന്തായിരിക്കണം യു ഡി എഫ് നേതൃത്വം എടുക്കേണ്ട തീരുമാനം? നിങ്ങൾ വീണ്ടും വ്യക്തിത്വമില്ലാതെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനബോധമില്ലാതെയും അവിടെ വീണ്ടും ചെന്ന് കയറി അവഹേളിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളത് നേതാക്കൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ എൻ എസ് എസ് കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയാതെ പറയുകയാണ്. അത് കെ സുരേന്ദ്രനിലൂടെ കൂടി കൂടുതൽ വെളിവാകുന്നതോടുകൂടി എൻ എസ് എസ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായി ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ ഇടപെടൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.